Assalamu alaikum wa rahmatullahi wa barakatuh. A'udhu billahi minash shaitani rajim. Bismillahir rahmanir rahim. Alhamdulillahi rabbil alameen. Wassalatu wassalamu ala ashrafil mursaleen. وعلى آله وصحبه أجمعين. ഏറ്റവും ബഹുമാനവും ആദരവും നിറഞ്ഞ പണ്ഡിതന്മാർ, ജമാഅത്ത് ഭാരവാഹികൾ, പ്രിയപ്പെട്ട സഹോദര സഹോദരിമാർ, വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ, അല്ലാഹു റബ്ബ് സുബ്ഹാനഹു തആല നമ്മുടെ ഈ ഒരുമിച്ചുകൂടൽ അവൻ പൊരുത്തപ്പെട്ട ആഖിറത്തിൽ ഉപകരിക്കുന്ന ഒരു സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. ഒരുമിച്ചുകൂടിയ കാരണം കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഇന്നേവരെ സംഭവിച്ചു പോയ ചെറുതും വലുതുമായ സർവദോഷങ്ങൾ അവൻ പൊറുത്ത് മഗ്ഫിറത്ത് നൽകി അവൻ അനുഗ്രഹിച്ച അടിമകളെ കൂട്ടത്തിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനി മുതൽ പകർത്തിക്കൊണ്ട് നല്ല ഒരു മുഅ്മിനായി ജീവിക്കാൻ വേണ്ടി എല്ലാ ഓരോരുത്തരും പരിശ്രമിക്കുക. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, സ്വലാത്ത് കൊണ്ട് ഒരുപാട് ഫലങ്ങൾ അനുഭവിച്ചവരാണ് നാം ഒക്കെയും. ഇന്നലെ ബഹുമാനപ്പെട്ട സയ്യിദ് കില്ലൂർ തങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തിയതുപോലെ തങ്ങളവർ നമുക്ക് ഒരു ഇജാസിയത്ത്, ഒരു ദീക്ഷ, ഒരു പൊരുത്തം തന്നതായ സ്വലാത്ത് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നലെ ചിലപ്പോൾ നിങ്ങൾ മറന്നുപോയിട്ടുണ്ടാകും. ഇന്നു മുതൽ അത് മറക്കാൻ പാടില്ല. നിങ്ങളെല്ലാവരും അത് ഏറ്റവരാണ് കൈ ഉയർത്തിക്കൊണ്ട്. അപ്പൊ അതുകൊണ്ട് ചുരുങ്ങിയ ഒരു 5-6 മിനിറ്റ് മതി ഒരു 101 പ്രാവശ്യം ആ സ്വലാത്ത് ചൊല്ലി തീർക്കാൻ. ആ സ്വലാത്ത്, അത് മാത്രമല്ല നമുക്കറിയുന്ന മറ്റ് സ്വലാത്തുകളും നമ്മുടെ ഫ്രീ സമയത്തിൽ, ഫ്രീ ടൈമിൽ, ഇതര കാര്യങ്ങളുമായി ബന്ധപ്പെടുന്ന സമയത്തിൽ, മൊബൈലുമായി കൂടുതൽ ചെലവഴിക്കുന്ന സമയത്തിൽ അതെല്ലാം നിർത്തിവെച്ചുകൊണ്ട് കൂടുതൽ സ്വലാത്തുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഈമാൻ രക്ഷപ്പെടുത്താൻ വേണ്ടി എല്ലാവരും പരിശ്രമിക്കുക. അല്ലാഹു തആല നമ്മുടെ ഈമാൻ കാത്തു സൂക്ഷിക്കുമാറാകട്ടെ. നാം ഏറ്റവും കൂടുതൽ ഗൗരവത്തിൽ കാണേണ്ട ഒരു വിഷയമാണ് മുഅ്മിനീങ്ങളെ നമ്മുടെ ഈമാൻ എന്ന് പറഞ്ഞാൽ. ആ ഈമാൻ അത് എപ്പോഴാണ് നമ്മൾ ഇന്ന് തെറ്റിപ്പോവുക? ഏത് സമയത്തിലാണ് അല്ലാഹു തആല നമ്മുടെ ഈമാൻ ഊറിക്കളയുക എന്ന് ഒരാളെ കൊണ്ട് പറയാൻ സാധ്യമല്ല. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു തആല നമ്മെ ഈ ഭൂലോകത്ത് പടക്കുന്നതിന് മുമ്പ് ആലമുൽ അർവാഹ് എന്ന് പറയപ്പെടുന്ന റൂഹുകൾ താമസിക്കുന്ന ലോകത്തിൽ അല്ലാഹു തആല നമ്മെ അവിടെ താമസിപ്പിച്ചിരുന്നു. ആ സന്ദർഭത്തിൽ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു തആല ബഹുമാനപ്പെട്ട ആദ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സൃഷ്ടിച്ചു. അതിനുശേഷം ആദ നബി അലൈഹി സ്വലാമിന് അല്ലാഹു തആല മലക്കുകളോട് സുജൂദ് ചെയ്യാൻ വേണ്ടി കൽപ്പിച്ചു. അതിന് മുമ്പായി അല്ലാഹു റബ്ബ് സുബ്ഹാനഹു തആല ആദം നബി അലൈഹി സ്ലാം അടക്കമുള്ള ഖിയാമത്ത് നാൾ വരെ ഇനി ജനിക്കാനിരിക്കുന്ന മനുഷ്യന്മാർക്കുള്ള എല്ലാ റൂഹുകളെ കൊണ്ട് അല്ലാഹുവിന് സുജൂദ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ആ സന്ദർഭത്തിൽ അല്ലാഹുവിന് സുജൂദ് ചെയ്തതായ അർവാഹുകൾ, റൂഹുകൾ, അത് 4 രൂപത്തിലുണ്ട്. 4 തരത്തിലുള്ള റൂഹുകളാണ് അല്ലാഹുവിന് പിന്നെ സുജൂദ് ചെയ്തത്. അതായത് ഒരു വിഭാഗം റൂഹുകൾ, ഒരു വിഭാഗം ആത്മാക്കൾ അല്ലാഹുവിന് സുജൂദ് ചെയ്തു. അല്ലാഹു പറഞ്ഞ സമയത്തിൽ തന്നെ സുജൂദ് ചെയ്തു. എന്നിട്ട് അല്ലാഹു തആല തല ഉയർത്താൻ വേണ്ടി പറഞ്ഞ സമയത്തിലാണ് അവർ തല ഉയർത്തിയത്.
അതാണ് നാം മനസ്സിലാക്കേണ്ടത്. ഇവിടുന്ന് മുസ്ലിമായി ജനിച്ചു, മുസ്ലിമായി തന്നെ മരണപ്പെടുന്ന, മുസ്ലിമായി ജനിച്ചു, മുസ്ലിമായി തന്നെ മരണപ്പെട്ടു പോകുന്ന മുഅ്മിനീങ്ങൾ, അല്ലാഹു തആല ആ കൂട്ടത്തിൽ നമ്മളെല്ലാവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. രണ്ടാമത്തെ ഒരു വിഭാഗമാണ് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു തആല സുജൂദ് ചെയ്യാൻ വേണ്ടി പറഞ്ഞപ്പോൾ അവർ സുജൂദ് ചെയ്യുകയും അല്ലാഹു റബ്ബ് സുബ്ഹാനഹു തആല തല ഉയർത്താൻ പറയുന്നതിന് മുമ്പ് തന്നെ തല ഉയർത്തിയ അല്പം ആൾക്കാർ, അവരാണ് നമ്മുടെ കൂട്ടത്തിൽ മുസ്ലിമായി ജനിച്ചു കാഫിറായി ചത്തുപോകുന്ന ആൾക്കാർ. അല്ലാഹു തആല നമ്മളെല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. രണ്ട് വിഭാഗം. മൂന്നാമത്തെ വിഭാഗം, അല്ലാഹു തആല സുജൂദ് ചെയ്യാൻ വേണ്ടി പറഞ്ഞ സമയത്തിൽ അവർ സുജൂദ് ചെയ്തില്ല. അല്പസമയം കഴിഞ്ഞിട്ടാണ്, കുറച്ച സമയം കഴിഞ്ഞിട്ടാണ് അവർ സുജൂദ് ചെയ്തത്. പിന്നെ ഉയർത്താൻ വേണ്ടി പറഞ്ഞപ്പോൾ അവർ തല ഉയർത്തി. അവരാണ് കാഫിറായി ജനിച്ച് മുസ്ലിമായി മരിക്കുന്ന ആൾക്കാർ. ഇന്നിപ്പോ പല ആൾക്കാർ ഇസ്ലാമിലേക്ക് കൺവേർട്ട് ആകുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അവരാണ്, അവരുടെ റൂഹുകളാണ് അന്ന് ആലമുൽ അർവാഹിൽ അല്പം താമസിച്ച് പിന്നെ സുജൂദ് ചെയ്ത് അവസാനം തല ഉയർത്തിയത്. മൂന്നാമത്തെ വിഭാഗം. നാലാമത്തെ വിഭാഗം, അവർ തീരെ സുജൂദ് ചെയ്തില്ല. അവരാണ് കാഫിറായി ജനിച്ച് കാഫിറായി തന്നെ ചത്തുപോകുന്ന ആൾക്കാർ. അപ്പൊ ഇങ്ങനെ നമ്മുടെ റൂഹ് ഏത് വിഭാഗത്തിൽ പെട്ടതാണെന്ന് നമുക്ക് അറിയില്ല. ഈ നാല് പിന്നെ എന്താണ്, നാം മുസ്ലിമായി ജനിച്ചു. ഈ നാല് കൂട്ടത്തിൽ ഞാൻ ആദ്യം പറഞ്ഞ മൂന്ന് കൂട്ടത്തിൽ നമ്മുടെ റൂഹ് ഏത് വിഭാഗത്തിൽ പെട്ടതാണെന്ന വിവരം നമുക്കില്ല. അപ്പൊ അതുകൊണ്ട് ഏത് സന്ദർഭത്തിൽ നമ്മുടെ ഈമാൻ തെറ്റിപ്പോകുമെന്ന് പറയാൻ നമ്മളെ കൊണ്ട് സാധ്യമല്ല. അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. എത്ര വലിയ ആബിദാണെങ്കിലും, എത്ര വലിയ വലിയാണെങ്കിലും, എത്ര വലിയ പണ്ഡിതനാണെങ്കിലും, എത്ര വലിയ തങ്ങളാണെങ്കിലും, സഖറാത്തിന്റെ സമയത്തിൽ മരണത്തിനോട് മല്ലിടുന്ന സമയത്തിൽ മനുഷ്യന്റെ ഏറ്റവും വലിയ ശത്രുവായ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു തആല വിശുദ്ധമായ ഖുർആനിൽ പേരെടുത്ത് പറഞ്ഞ നമ്മുടെ ശത്രു, ഇന്നഹു ലക്കും അദുവ്വും മുബീൻ. ഏയ്, നമ്മുടെ ഓപ്പണായ, നമ്മുടെ ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ കൺമുമ്പിൽ നിൽക്കുന്ന ശത്രു, ഇവിടെയുള്ള അമുസ്ലിമീങ്ങൾ നമ്മുടെ ശത്രുക്കളല്ല, ഇവിടെയുള്ള ഇതർ മദ്രസമാർ നമ്മുടെ ശത്രുക്കളല്ല. അവർ നമ്മെ തെറ്റിദ്ധരിച്ച് നമ്മൾ ശത്രുക്കളായി മാറിയതാണ് എന്ന് മാത്രമാണ്. പക്ഷെ നമ്മുടെ യഥാർത്ഥമായ ശത്രു, ഒറിജിനലായ ശത്രു ആരാണ്? സാക്ഷാൽ ലാനത്താകപ്പെട്ട ഇബലീസ്, ലാനത്തുല്ലാഹി അലൈഹി. ആ ഇബലീസ് ലാനത്തുല്ലാഹി അലൈഹി എന്താകും? നമ്മുടെ മരണത്തിനോട് ആ സക്കറാത്തിന്റെ സമയത്തിൽ വന്നുകൊണ്ട് അവിടെ നമ്മുടെ ഈമാൻ തെറ്റിക്കാൻ വേണ്ടി അവൻ പരിശ്രമിക്കും. വലിയ വലിയ പണ്ഡിതന്മാരെ പോലും അവൻ വിട്ടിട്ടില്ല. ആ സമയത്തിൽ നാം മരണത്തിനോട് മല്ലിടുന്ന സമയത്തിൽ ഇബിലീസ് വന്നുകൊണ്ട് അവിടുന്ന് നമ്മളോട് ഉപദേശിക്കും. അവൻ നമ്മളോട് ഉപദേശിക്കും, സക്കറാത്തിന്റെ സമയം എന്ന് പറഞ്ഞാൽ വളരെയധികം ദാഹിക്കുന്ന സമയമാണ്, എത്ര വെള്ളം കുടിച്ചാലും ദാഹം തീരാത്ത സമയമാണ്. ആ സന്ദർഭത്തിൽ ഇബിലീസ് വന്നുകൊണ്ട് അവിടെ നിന്ന് നമ്മളോട് പറയും, നിനക്ക് ഞാൻ വെള്ളം തരാം, നിന്റെ ദാഹം ഞാൻ തീർത്തു തരാം, പക്ഷേ നീ ഒരു കാര്യം ചെയ്യണം, നീ രണ്ട് ഇലാഹു ഉണ്ട്, നീ രണ്ട് അല്ലാഹു ഉണ്ട് എന്ന് നീ സമ്മതിക്കണം, നീ അല്ലാഹു അല്ലാത്ത മറ്റൊരു ഇലാഹു ഉണ്ട് എന്ന് നീ സമ്മതിക്കണം, അല്ലെങ്കിൽ ഞാൻ ഇലാഹു ആണെന്ന് നീ സമ്മതിക്കണം എന്ന് ഇബലീസുൽ ലഈൻ വന്നുകൊണ്ട് അവിടെ നമ്മളോട് പറയും. മുഅ്മിനീങ്ങളെ, ആ സമയത്തിൽ ഈമാൻ ബലഹീനമായ ആൾക്കാർ അവിടുന്ന് ആ ദാഹത്തിന്റെ കാഠിന്യം കൊണ്ട് ആ വെള്ളത്തിന്റെ ആശക്ക് വേണ്ടി എന്താക്കും? അവർക്കുള്ള ഈമാൻ അവിടുന്ന് പണയം വെക്കും. അവരതാ അവിടുന്ന് അവരതാ സമ്മതിച്ചു പോകും, രണ്ട് ഇലാഹു ഉണ്ട് എന്ന്, അല്ലാഹു അല്ലാത്ത മറ്റൊരു ഇലാഹു, മറ്റൊരു റബ്ബ് ഇവിടുന്ന് ഉണ്ട് എന്നവർ സമ്മതിച്ചു പോകും. അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, നാം എല്ലാ സമയത്തിലും വളരെയധികം ഗൗരവത്തോടുകൂടി കാണേണ്ട ഒരു വിഷയമാണ്, നമ്മുടെ ഈമാൻ തെറ്റിപ്പോകുന്ന പ്രവർത്തനങ്ങൾ നാം ചെയ്യാതിരിക്കുക. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാല്ലാ, ഞാൻ ദീർഘമാക്കുന്നില്ല. ആ വിഷയത്തിൽ സുദീർഘമായി ബഹുമാനപ്പെട്ട ഉസ്താദ് അവർ നമുക്ക് ഇൻഷാല്ലാ ഇവിടെ നിന്ന് പറഞ്ഞു തരും. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, മുഅ്മിനീങ്ങളെ, നമ്മുടെ ഈമാൻ നാം കാത്തു സൂക്ഷിക്കണം. ആ ഈമാൻ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള ഒരു ആയുധമാണ് ഇന്നലെ
Bandaraya Tangalavargal Namuk Paranjitana Salati, Adamada Jivitilam Daimakuga, Botilam Pogun Alkaran Kurdeluladi, Apa Botil Sanjarikun the Samaitil, Apartum Matu Musical Bandaki Gundi, Ingenula Salatum, I think Bandapaduga, Dara Alam Mean. Daralam Malsangal inshallah Namaku Kittum, Allahu Ta'ala Thanna Anugrahikkumaragatte, Njan Ente Kartavyathilekku Thanne Kadakkunnu, Inshallah, Innu Namukku Nalla Saravathaya Reethiyil Nammude Jeevitham Prathyekichu Yuvakkaludeyum, Athupole Thanne Yuvathikaludeyum Bharya Bharthakkanmar, Makkalum Mathapithakkalum Makkalum Thammilulla Bandhangal, Idellam Orumippichukondu Inshallah, Usthad Namukku Vishadamayi Paranju Tharum. Allahu Rabbi Subhanahu Wa Ta'ala, Usthad Avargalkku Aafiyathulla Dirghaayus Kodutthu Anugrahikkumaragatte, Kaanan Cheriya Oru Panditanaanengilum, Allahu Ta'ala Veliya Anugraham Kodutha Oru Panditanaanu, Bahumanappetta Ponmala Usthadinte Shishyathvam Swikaricha Cherupathil Thanne Saquafi enna Birudam Kaivarikkunnathinu Munpu Honnavara Sunni Jamiyatul Muallimin Examination Secretary Aya Bahumanappetta Abdul Razak Saidi Yellapura Usthad Avargalum Sadassilundu Allahu Ta'ala Usthad Avargalkku Aafiyathulla Dirghaayus Kodutthu Anugrahikkumaragatte Iniyum Orupadu Kaalam Sunnat Jamaathinu Vendi Sevanam Anushtikkan Allahu Ta'ala Tawfeeq Nalkumaragatte Ennu Prarthichukondu Ee Prarthana Adehathinu Njan Swagathamayi Arulukayanu Athupole Thanne Nammude Ee Mahallathile Muallim Usthad Zainuddin Amjadi അതുപോലെ തന്നെ മുഹമ്മദ് ഇർഫാൻ ഹിമമി അബ്ദുൽ അസീസ് മദനി തുടങ്ങിയ നമ്മുടെ ഉസ്താദുമാർ അല്ലാഹു തആല അവർക്കൊക്കെയും ആഫിയത്തുള്ള ദീർഘായുസ് കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ കുട്ടികൾ വഴിതെറ്റി പോകാത്ത നിലയ്ക്ക് വളരെ ജാഗരൂകമായ നിലയിൽ നമ്മുടെ കുട്ടികൾക്ക് ഇൽമ് പഠിപ്പിക്കുന്നവരാണ് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു തആല അവർക്കെല്ലാം വിഷമങ്ങൾ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും തീർത്തു കൊടുക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പ്രാർത്ഥന അവർക്ക് ഞാൻ സ്വാഗതമായി അരുളുന്നു അതുപോലെ തന്നെ നമ്മുടെ ഈ ഇന്നത്തെ ഈ സദസ്സിൽ മുഖ്യ അതിഥികളായ ബഹുമാനപ്പെട്ട നമ്മുടെ ഈ സദസ്സിലെ അധ്യക്ഷത വഹിക്കേണ്ടിരിക്കുന്നത് ബഹുമാനപ്പെട്ട നമ്മുടെ ഈ ജമാഅത്തിലെ ഗൗരവ അധ്യക്ഷൻ അബ്ബാസ് ഹാജി അവരായിരുന്നു തന്റെ മകന്റെ ഭാര്യയുടെ പ്രസവവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഹോസ്പിറ്റലിൽ പോകാൻ പോയതുകൊണ്ട് വരാൻ അല്പം താമസിക്കും ഇൻഷാല്ലാ ഏതായാലും നമ്മുടെ പരിപാടി തീരുന്നതിനു മുമ്പായി അദ്ദേഹം എത്തും ഇൻഷാല്ലാ അദ്ദേഹത്തിന്റെ അഭാവത്തിൽ ഞാൻ അദ്ദേഹത്തിന് സ്വാഗതം അരുളുകയാണ് അതുപോലെ തന്നെ നമ്മുടെ ഈ ജമാഅത്തിലെ പ്രസിഡന്റ് അബ്ദുള്ള സാബ് അദ്ദേഹത്തെയും ഞാൻ ഈ സ്റ്റേജിലേക്ക് സ്വാഗതം ചെയ്തു കൊള്ളുന്നു അദ്ദേഹത്തിന് ഞാൻ ഈ സദസ്സിലേക്ക് പ്രത്യേകമായി ആഹ്വാനം ചെയ്തു കൊള്ളുന്നു അതുപോലെ തന്നെ നമ്മുടെ ജമാഅത്ത് സെക്രട്ടറി അബ്ദുർ റഹീം അവരെയും ഈ സദസ്സിലേക്ക് ഞാൻ ക്ഷണിച്ചുകൊള്ളുന്നു നമ്മുടെ ഈ മഹൽ ജമാഅത്തിലെ ഖജാഞ്ചി മഹ്മൂദ് അവരെയും അതുപോലെ തന്നെ ഹൊന്നാവര സുന്നി മാനേജ്മെന്റ് അസോസിയേഷൻ ഇതിന്റെ കരുത്തനായ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട ബാഷാ ഹാജി അവരെയും ഈ സദസ്സിലേക്ക് ഞാൻ സ്വാഗതം ചെയ്തു കൊള്ളുന്നു അദ്ദേഹത്തെയും ഞാൻ ക്ഷണിക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ ഈ ജമാഅത്തിലെ വൈസ് പ്രസിഡന്റും സുന്നി യുവജന സംഘ ഹൊന്നാവര സെന്റർ ഇതിന്റെ ഖജാഞ്ചിയും കൂടിയായ ഹംസ ത്രിബലിയെ ഇവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു അദ്ദേഹത്തെയും ഞാൻ ഈ സ്റ്റേജിലേക്ക് ക്ഷണിച്ചു കൊള്ളുന്നു അതുപോലെ തന്നെ ഈ ജമാഅത്തിലെ മുൻ പ്രസിഡന്റ് മാജി അധ്യക്ഷരായ ജനാബ് മൂസ പണ്ഡിത് അവരെയും ഈ സദസ്സിലേക്ക് ഞാൻ ക്ഷണിക്കുന്നു അദ്ദേഹത്തിനും ഞാൻ സ്വാഗതം അരുളുന്നു അതുപോലെ തന്നെ മാജി പ്രസിഡന്റായ ഹംസ അവരെയും ഈ സദസ്സിലേക്ക് ഞാൻ ക്ഷണിച്ചു കൊള്ളുന്നു പിന്നെ നമ്മുടെ സുന്നി സ്റ്റുഡന്റ് ഫെഡറേഷൻ ഉത്തര കന്നഡ ജില്ലാ സമിതിയുടെ ഖജാഞ്ചിയും കൂടിയായ ടൊങ്ക എസ് എസ് എഫിന്റെ മാജി അധ്യക്ഷരും കൂടിയായ ജനാബ് അൻസാർ അബ്ദുൽ സാബ് അദ്ദേഹത്തെയും ഈ സദസ്സിനെ ഞാൻ ക്ഷണിക്കുന്നു അദ്ദേഹത്തിന് ഞാൻ സ്വാഗതം അരുളുന്നു സുന്നി സ്റ്റുഡന്റ് ഫെഡറേഷൻ ടൊങ്ക ശാഖയുടെ പ്രസിഡന്റ് ജനാബ് മുനാഫ് അവരെയും ഈ സദസ്സിലേക്ക് ഞാൻ ക്ഷണിക്കുന്നു അദ്ദേഹത്തെയും ഞാൻ സ്വാഗതം ചെയ്തു കൊള്ളുന്നു അതുപോലെ തന്നെ നമ്മുടെ ഈ സ്റ്റേജിൽ ഉപവിഷ്ടരായ കർണാടക രാജ്യ സുന്നി സ്റ്റുഡന്റ് ഫെഡറേഷൻ ഇതിന്റെ ഉത്തര കന്നഡ ജില്ലാ മെമ്പറും കൂടിയായ നവാസ് ഭട്ട്കൾ നമ്മുടെ സ്റ്റേജിലുണ്ട് അദ്ദേഹത്തിനും ഞാൻ സ്വാഗതം അരുളുന്നു അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല
ഈ പറയപ്പെട്ട എല്ലാവർക്കും സുന്നത്ത് ജമാഅത്തിലായി സേവനം അനുഷ്ഠിക്കാൻ റബ്ബു സുബ്ഹാനഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവർക്ക് ഞാൻ സ്വാഗതം അരുളുന്നു. അതുപോലെ തന്നെ ഇവിടെ എത്തിക്കൊണ്ട് ഈ സദസ് ധന്യമാക്കി തന്ന ഈ നാട്ടിലെ എല്ലാ ഓരോ ആടുകളും എല്ലാ ഓരോ പെണ്ണുങ്ങളും ചെറുതും വലുതുമായ എല്ലാ ഓരോരുത്തർക്കും ഈ ജമാഅത്തിന്റെ പരമായി ഞാൻ ഹൃദ്യമായ സ്വാഗതം അരുളുന്നു. അതുപോലെ തന്നെ നമുക്ക് നല്ല ലൈറ്റിംഗും അതുപോലെ തന്നെ മൈക്ക് സെറ്റും വ്യവസ്ഥയാക്കി തന്ന സെയിന്റ് ജോസഫിന്റെയും അതിന്റെ ബന്ധപ്പെട്ട ആൾക്കാർക്കും അതുപോലെ തന്നെ ഇവിടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കും നമ്മുടെ മറ്റു പല നിലക്കും പ്രത്യക്ഷമായും പരോക്ഷമായും നമ്മളോട് സഹകരിച്ച സഹായിച്ച പ്രത്യേകിച്ച് ഇന്ന് ഇവിടെ നിന്ന് ഭക്ഷണം ഉണ്ടാക്കാൻ നമ്മളോട് പല നിലക്കും സഹകരിച്ച ഒരുപാട് ആൾക്കാരുണ്ട്. എല്ലാവർക്കും അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വതആല തക്കതായ പ്രതിഫലം ദുനിയാവിലും ആഖിറത്തിലും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ഒറ്റ വാക്കിൽ സ്വാഗതം അരുളിക്കൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ വിരമിക്കുന്നു. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. പ്രസംഗത്തിന് വേണ്ടി ബഹുമാനപ്പെട്ട നൗഫൽ സഖാഫി കളസ ഉസ്താദിനെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബാങ്കിന് സമയമായി, രണ്ട് മിനിറ്റ് ഉണ്ട്. ബാങ്ക് കഴിഞ്ഞിട്ട് വിളിക്കും. ആ സൈഡിൽ ഇരുന്ന ആൾക്കാരിലൊന്ന് ഇങ്ങോട്ട് തിരിഞ്ഞിരുന്നാൽ, ഉസ്താദ് പറഞ്ഞ പ്രകാരം ഞാൻ പറയുകയാണ്, ഒന്ന് ഇങ്ങോട്ട് തിരിഞ്ഞിരുന്നാൽ ഈ ഭാഗത്ത് മുഖമിട്ടിട്ട് കസ കുറിച്ചൊന്നും ഇങ്ങനെ തിരിച്ചാൽ മതി. പിന്നെ നേരത്തെ അസർക്ക് പെണ്ണുങ്ങളുടെ ഭാഗത്തേക്ക് വീട്ടിലേക്ക് ഓരോ കവർ അയച്ചിട്ടുണ്ട്. ആ കവറിൽ പെണ്ണുങ്ങൾ അവർക്കുള്ള നേർച്ച സംഭാവനകൾ, നിങ്ങളുടെ എന്ത് ഉദ്ദേശമുണ്ടെങ്കിലും അതെല്ലാം കരുതികൊണ്ട് ഈ ജലാലിയ മജ്ലിസിന്റെ ബറക്കത്ത് കരസ്ഥമാക്കാൻ വേണ്ടി നിങ്ങളാൽ കഴിയുന്ന ആ സംഭാവനകൾ ആ കവറിൽ നിക്ഷേപിച്ചുകൊണ്ട് ഇൻഷാല്ലാ പിന്നെ നിങ്ങളടുത്തേക്ക് ബക്കറ്റുമായി നമ്മുടെ കുട്ടികൾ വരും. ആ സമയത്തിൽ ആ കവറുകളെല്ലാം ബക്കറ്റിൽ ഇട്ട് നിങ്ങൾ സഹകരിക്കണമെന്ന് പ്രത്യേകമായി അറിയിച്ചുകൊള്ളുന്നു.